ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാൽപേടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. വെറും രണ്ടേ രണ്ട് ചേരുവ മാത്രം മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം പാൽ തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്, അതായത് 6 കപ്പ് പാല്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയിത് നന്നായിട്ട് കുറുകി വരണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാലിൻ്റെ കളറൊക്കെ ചെറുതായി ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്രീം പോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ ഇതൊന്നുകൂടി ലൂസാകും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ തന്നെ വെച്ചാൽ ഇതിൻ്റെ കളറ് മാറും, കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ചെറു ചൂടോടെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടണം. ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിൻ്റെ നടുവിൽ പിസ്ത വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഫോർക്ക് വെച്ചോ എന്ത് വെച്ചിട്ടും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാൽപേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.